ഹലോ ചങ്ങന്മാരെ, എല്ലാവർക്കും റോട്ടോക്സിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മള് വാട്സപ്പിൽ വന്നിട്ടുള്ള പുതിയ രണ്ട് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ കാണുന്ന ബെല്ലൈക്കൺ അനാബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെ വീഡിയോ ഇടുന്ന ആ സമയത്തൊക്കെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായി കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ചങ്ങന്മാർക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ ടിങ്ങി അടിച്ചു കൊടുക്കുക. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോറേജ് ഇഷ്യൂവിന് ഒരു പരിഹാരം, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പുകളൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വാട്സപ്പിന്റെ അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുള്ളത്. സോ കൂടുതൽ നമ്മൾ പറഞ്ഞ് പാറ ചേറാക്കണമൊന്നുമില്ല, നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. എന്നാ പോകുന്നുള്ളു. സോ നമ്മൾ നേരെ വാട്സപ്പ് തുറന്നിട്ടുണ്ട്. വാട്സപ്പിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് മെസ്സേജസ് വരുന്ന ഗ്രൂപ്പ് എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ കുറേ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ് ആയിരിക്കും. സോ അഡ്മിൻസിന് മാത്രമാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി എൻ്റെ പബ്ജി യൂട്യൂബ് സ്ട്രീമിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഇതിൻ്റെ അഡ്മിൻ ഞാനാണ്. സോ ഈ ഒരു ഏരിയയിൽ വരുന്ന സമയത്ത് ഇത് കണ്ടില്ല, ഡിസപ്പിയറിങ് മെസ്സേജസ് കണ്ടില്ല, ഇത് ഓഫാണ് ഓൾറെഡി. സോ ഇത് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ താഴെ കാണുന്നത് ടേണിംഗ് ഓൺ ദിസ് സെറ്റിംഗ് വിൽ മേക്ക് ന്യൂ മെസ്സേജ് ഡിസപ്പിയർ ഫ്രം ദിസ് ചാറ്റ് ആഫ്റ്റർ 7 days. റെസിപ്പിയൻസ് ക്യാൻ സ്റ്റിൽ ലീവ് ദീസ് മെസ്സേജസ് എൽസ്വെയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ 7:52 ഈ ഒരു സംഭവം ഡിസപ്പിയറിങ് മെസ്സേജ് എന്നുള്ളത് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇനി വരുന്ന 7-ാമത്തെ ദിവസം ഇതേ സമയത്ത് ആ 7 ദിവസത്തെ കാലയളവിലുള്ള മെസ്സേജസൊക്കെ ഡിസപ്പിയർ ആയി പോകുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും മെസ്സേജസ് വേണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കാണുന്ന മെസ്സേജസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജസ് പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കുറേ ഓപ്ഷൻ വരും. ഇതേപോലെ അതിൽ നിങ്ങൾക്ക് സ്റ്റാർ ചെയ്യാം, അൺസ്റ്റാർ ചെയ്യാം. സോ ഇമ്പോർട്ടൻ്റ് മെസ്സേജസ് മാത്രം നമുക്ക് സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മെസ്സേജൊക്കെ ഡിസപ്പിയർ ആയി പോകും. അത് വളരെ ഒരു നല്ല കാര്യം തന്നെ, കാരണം നമുക്ക് ക്ലിയർ ചാറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഡ്യൂറേഷൻ 7 ദിവസത്തെ ഡ്യൂറേഷനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മെസ്സേജസ് അങ്ങനെ ഡിസപ്പിയർ ആയി പോകും. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് സ്റ്റാർ ചെയ്ത് വെച്ചില്ലെങ്കിൽ ആ ഒരു മെസ്സേജ് കൂടി നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ടേൺ ഓൺ ചെയ്തപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ഒരു ഓൾറെഡി ഒരു വാച്ചിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട്, ഒരു ടൈമറിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അത് ചില ഗ്രൂപ്പുകളൊക്കെ കയറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ചിഹ്നം നിങ്ങളുടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്, അതായത് ഡിസപ്പിയർ മെസ്സേജസ് ടേൺ ഓൺ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സോ ആദ്യത്തെ കാര്യം ഇതാണ്. സോ ഇത് ഒരു ഉപകാരം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ 2-ാമത്തെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ വേറെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോകുന്ന സമയത്ത് താഴെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ മാനേജ് സ്റ്റോറേജ് ഉണ്ട്. മാനേജ് സ്റ്റോറേജിൽ വന്നു കഴിഞ്ഞാൽ ഇതാ, ഇപ്പോൾ ഓൾറെഡി എൻ്റെ ആ ഒരു പിന്നെ ഡിവൈസിൽ ഓൾറെഡി ഉള്ള ഡാറ്റാസ് ആണ് ഓൾറെഡി ഇപ്പോൾ റിഫ്രഷ് ആയത്. വാട്സപ്പ് മീഡിയ എന്ന് പറയുന്നത് ബ്ലൂ കളറിലും ആപ്സ് ആൻഡ് അതർ ഐറ്റംസ് എന്നുള്ളത് യെല്ലോ കളറിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ വരുന്ന സമയത്ത് ഇതാ ഓരോ ഗ്രൂപ്പ്സ് ഉണ്ട്, ഓരോരുത്തർ പേഴ്സണലായി മെസ്സേജ് അയച്ചതും എല്ലാം ഇതിലിങ്ങനെ കാണുന്നുണ്ട്. അവർ അയച്ച കണ്ടൻറ്റിൻ്റെ എത്ര MB ഉണ്ട് എന്നാണ് ഓൾറെഡി ഇതിലിങ്ങനെ കാണിക്കുന്നത്. ഇതിലേറ്റവും ചില എൻ്റെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ക്ലിയർ ചെയ്തുകൊണ്ട് 729.7 MB മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങളിൽ എടുത്തു നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 11 GB 12 GB അല്ലെങ്കിൽ 8 GB കണക്കിനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അത് പിന്നെ ക്ലിയർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിൻ്റെ താഴെ റിവ്യൂ ആൻഡ് ഡിലീറ്റ് ഐറ്റംസ് എന്നുള്ള ഇതിൻ്റെ താഴെ കണ്ടിട്ട് ലാർജർ ദാൻ 5 MB, അത് 5 MB കൂടുതലുള്ള ഐറ്റംസ് നമ്മളിതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ 5 MB കൂടുതലുണ്ട്. സോ 37.9 MB ഉണ്ട്, 12.1 MB കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ ഈ 3-ാമത്തെ കണ്ടൻറ്റ് ഞാൻ എനിക്ക് എന്ത് ചെയ്യാണ്, ഓൾറെഡി ഡിലീറ്റ് ചെയ്യാണ്. സോ ആ കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു MB അവിടെ ക്ലിയർ ആയി കണ്ടു. അങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും പറ്റും. നിങ്ങളുടെ സ്റ്റോറേജിന് ഒരു അടിപൊളി ആയിട്ട് അത് ക്ലിയർ ആയി കിട്ടുകയും ചെയ്യും.
അത് വളരെ ഒരു ഒരു ഭയങ്കര ഒരു ഉപകാരപ്രദമായ ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. സോ ആദ്യത്തത് ക്ലിയർ ചാറ്റോ കാര്യങ്ങളൊന്നും അടിക്കാതെ ഓട്ടോമാറ്റിക്കായി ഡിസപ്പിയർ ആയി നമ്മുടെ മെസ്സേജസ് പോകുന്നതും, രണ്ടാമത് നമ്മുടെ ഡാറ്റ അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ നമുക്ക് സെപ്പറേറ്റ് ആയി ചാറ്റ്സ് താഴെ കാണുന്ന പോലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഇപ്പോൾ ഈ ഒരു പുരാമന്തോളം വാർത്ത എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വന്ന ഈ ഒരു ഒരു കണ്ടൻസ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇതെങ്ങനെ സെലക്ട് ചെയ്യാം, ഇതാ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു കണ്ടൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മളെന്ത് ചെയ്തു, ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴെ വന്നിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ടൈംസ് അവിടെ ഡിലീറ്റ് ആയിപ്പോകും. എന്നിട്ട് നമ്മൾ ബാക്ക് വരുന്ന സമയത്ത് വീണ്ടും അവിടെ ക്ലിയറായി, അത്രയും ബി ക്ലിയർ. അതായത് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ രണ്ട് അപ്ഡേറ്റ്. സോ മാണിക്കല്ലേ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. സോ കൂടുതൽ വീഡിയോസുമായി, ടെക്നോളജി ബേസ്ഡ് വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സോ വീണ്ടും മറ്റൊരു അടിപൊളി കിട്ടിലാൻ വീഡിയോ ആയി കണ്ടുമുട്ടാൻ ഏറ്റുമുട്ടാൻ സൈനിങ് ഓഫ്.